ഹായ് കുഞ്ഞുങ്ങളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. നമ്മൾ പുതിയ യൂണിറ്റായ രസിതം എന്ന യൂണിറ്റാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. രസിതത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളിയാണ് അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഈ യൂണിറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നല്ലേ. രസിതം എന്ന യൂണിറ്റ് അല്ലേ. നമുക്കെല്ലാവർക്കും പലതരം കളികൾ അറിയാം അല്ലേ. കളികൾ നമുക്ക് അറിവും ആഹ്ലാദവും നൽകുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പാഠത്തിൽ നമ്മൾ ഒരു കളിയെക്കുറിച്ചാണ്, വള്ളംകളി അല്ലേ. ഏറ്റവും വലിയ ജലമേളയായ നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഈ രസിതം എന്ന യൂണിറ്റിൽ ഒരു കടങ്കഥ തന്നിട്ടുണ്ട്. ടീച്ചർ ഒന്ന് വായിക്കാം. പച്ച കണ്ടു പച്ച കൊത്തി, പൊന്നു കണ്ടു പൊന്നു കൊത്തി, വെള്ളി കണ്ടു വെള്ളി കൊത്തി, വെള്ളം കണ്ടു. ഈ കടങ്കഥയുടെ ഉത്തരം കുഞ്ഞുങ്ങൾക്ക് മിക്കവർക്കും തന്നെ അറിയാമായിരിക്കും അല്ലേ. എന്താണ് ഉത്തരം? തേങ്ങ എന്നാണ്. ഇതുപോലെ ധാരാളം കടങ്കഥകൾ കുഞ്ഞുങ്ങൾക്കും അറിയാമായിരിക്കും. ടീച്ചർ ഇവിടെ കുറച്ച് കടങ്കഥ ഇട്ടിട്ടുണ്ട്. അതായത്, അകത്ത് തിരിത്തേർത്തു പുറത്ത് മുട്ടയിട്ടു. എന്താണ്? കുരുമുളക്. ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട്, ഉപ്പ് പൊതിയാൻ ഇലയില്ല. പുളിമരം. മണ്ണിനടിയിൽ പൊന്നമ്മ മഞ്ഞൾ. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി. കഞ്ഞി തിളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന തിളയ്ക്കാണ് പറയുന്നത്. കൈയുണ്ട് നീന്തുന്നുണ്ട്, കൊമ്പുണ്ട് കുത്തുന്നില്ല. തോണി. മുക്കണ്ണൻ ചന്തയ്ക്കു പോയി. തേങ്ങ. മലയിലെ അമ്മയ്ക്ക് നെറുകയിൽ പൂവ്. കൈതച്ചക്ക. പാടുന്നുണ്ട് പറക്കുന്നുണ്ട്, കണ്ണിൽ കാണാനൊക്കില്ല. കാറ്റ്. വാലില്ലാത്ത അമ്മയ്ക്ക് വാലുള്ള മക്കൾ. വാൽമാക്രി. എല്ലാം തിന്നും എല്ലാം ദഹിക്കും, വെള്ളം കുടിച്ചാൽ ചത്തുപോകും. തീ. അച്ഛനൊരു പട്ടു തന്നു, മുക്കിയിട്ടും മുക്കിയിട്ടും നനയുന്നില്ല. ചേമ്പില. അടിപ്പാറ നടുവടി മീതേ കുട. ചേന. അടിച്ചു വാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ. നക്ഷത്രങ്ങൾ. ആരാലും അടിക്കാത്ത മുറ്റം ആകാശം. എൻ്റെ അച്ഛൻ ഒരു കാളയെ വാങ്ങി, കെട്ടാൻ ചെന്നപ്പോൾ തലയില്ല. ആമ. കരയില്ല കടലിലെ കൊച്ചോടം, തുഴയില്ല തോടുന്ന കൊച്ചോടം. ചന്ദ്രൻ. ഇതുപോലെ ധാരാളം കടങ്കഥകൾ കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ധാരാളം കടങ്കഥകൾ നിങ്ങൾ ശേഖരിക്കുക, അത് നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയും ചെയ്യുക. കടങ്കഥ മത്സരം നടത്താനും കടങ്കഥയ്ക്ക് പഠിക്കുന്നതും കൂടുതൽ അറിവ് തരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ധാരാളം കടങ്കഥകൾ ഒരു ബുക്കിൽ ശേഖരിച്ച് വെക്കുക. അത് നോട്ട്ബുക്കിൽ വേണമെന്നില്ല, മറ്റു ബുക്കുകളിലായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ കിട്ടുന്ന കടങ്കഥകളെല്ലാം അങ്ങനെ എഴുതി സൂക്ഷിക്കാവുന്നത് ആണ്. ഇനി നമ്മളോട് പറഞ്ഞ കടങ്കഥ വായിച്ചല്ലോ, ഉത്തരം കിട്ടിയോ? ഇതുപോലെ കടങ്കഥ പയറ്റുപോലെ മറ്റെന്തെല്ലാം കളികൾ കുഞ്ഞുങ്ങൾ കളിക്കാറുണ്ട് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ധാരാളം കളികൾ കളിക്കാറുണ്ടല്ലേ, സ്കൂളിലായാലും വീട്ടിലായാലും സമീപത്തുള്ള കുട്ടികൾ വീടുകളിൽ സമീപത്തുള്ള കുട്ടികളൊക്കെ ചേർന്ന് നമ്മൾ ധാരാളം കളികൾ കളിക്കും. പഴയ കാലങ്ങളിലാണെങ്കിൽ കളിക്കുന്ന പ്രധാനപ്പെട്ട കളിയാണ് സാറ്റ് കളി, കള്ളനും പോലീസ് കളി, അക്ഷര ശ്ലോകം കളി, അക്ക് കളി, കല്ലുകളി. ഇങ്ങനെ ധാരാളം കളികൾ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരോട് ചോദിച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അവർക്കൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. അച്ഛനോടോ അമ്മയോടോ അതോടൊപ്പം തന്നെ ആ മുതിർന്ന വല്യമ്മ വല്യച്ഛൻ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞു തരുവാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങൾക്കും കളി എന്നത് പറഞ്ഞാൽ വളരെ ഇഷ്ടവുമാണ്. എന്തുകൊണ്ടാണ് കളികൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്?
വിനോദങ്ങൾ നാം ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? എന്താണ്? ആ സ്കൂളിൽ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഒരാളെ മാത്രമേ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ. കളികളിലാണെങ്കിൽ ഓരോ സംഘം ചേർന്നാണ് കുഞ്ഞുങ്ങൾ കളിക്കുന്നത്. അതിൽ ഓരോരുത്തരെയും നമുക്ക് നേതാവായിട്ട് ലീഡറായിട്ട് തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ 10-30 കുട്ടികളുണ്ടെങ്കിൽ അത് ഒരു 3 ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ 3 ഗ്രൂപ്പിലും 3 നേതാക്കളുണ്ടാകും. അങ്ങനെ മത്സരത്തിൽ ഒരു കളികളിൽ നമുക്കൊരു നേതൃത്വ പാഠം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ കളികൾക്കിടയിലുണ്ടാകുന്ന ഈ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും തനിയെ പരിഹരിക്കുവാനും അങ്ങനെ സാമൂഹികമായ ഒരു ജീവിത രീതി കുട്ടികൾ തനിയെ, അവിടെ ആരും കൺട്രോളിംഗ് ഇല്ല, പേരൻസോ ടീച്ചേഴ്സോ ഒന്നുമില്ല, അവർ തന്നെ കളികൾക്കിടയിലുണ്ടാകുന്ന നിസ്സാര തർക്കങ്ങൾ പരിഹരിച്ച് അങ്ങനെ കളി സഹകരണ മനോഭാവത്തോടെ ജീവിക്കുവാനായിട്ട് കുഞ്ഞുങ്ങൾ, ഒരു സാമൂഹ്യ ജീവിയായ കുട്ടികൾ ഒരു സമൂഹ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന കാര്യവും കുഞ്ഞുങ്ങൾ തനിയെ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഒരുമിച്ച് കളിക്കുവാനുള്ള മനോഭാവം, മറ്റുള്ളവരെ തങ്ങളുടെ കൂടെ കൂട്ടി ഒന്നിച്ച് കളിക്കുവാൻ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനോഭാവവും കുഞ്ഞുങ്ങൾ ഈ കളികളിലൂടെ വളർത്തി എടുക്കുന്നു. അങ്ങനെ കളികൾ കുഞ്ഞുങ്ങളുടെ മനസ്സിന് വളരെയധികം ആനന്ദവും സന്തോഷവും ആഹ്ലാദവും നൽകുന്നു. ഇനി നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പാഠം എഴുതിയ ഭിത്തിയെക്കുറിച്ച്, ജോൺ കുന്നംപള്ളി ആണ് ഈ പാഠം രചിച്ചത്, അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. 1939 ജനുവരി 12 കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ ജനിച്ചു. ജോൺ കുന്നംപള്ളി കോട്ടയം ജില്ലയിലാണ് ജനിച്ചത്. അദ്ദേഹം ആരായിരുന്നു? പത്രപ്രവർത്തകനായിരുന്നു. കഥ, നോവൽ, യാത്രാവിവരണം, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിൽ അദ്ദേഹം 20 കൃതികൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. അഭിവാഹിത, മിസ് സെലിൻ, ബെന്നി, ഗദ, പുതിയ പുലരി മുതലായവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. അത് പ്രത്യേകം നിങ്ങൾ അടയാളപ്പെടുത്തിയിടണം. ജോൺ കുന്നംപള്ളിയുടെ അവിവാഹിത, മിസ് സെലിൻ, ബെന്നി, ഗദ, പുതിയ പുലരി ഇവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. 1973 ഇദ്ദേഹത്തിൻ്റെ ഗദ എന്ന ബാലസാഹിത്യ കൃതി കേരള സാഹിത്യ അക്കാദമി അവാർഡിനും അർഹയായി. ഇദ്ദേഹത്തിൻ്റെ ഏത് കൃതിയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയായത് എന്നും നിങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കണം. 2016 ജനുവരിയിൽ അദ്ദേഹം നിര്യാതനായി. നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പാഠത്തിൻ്റെ രചയിതാവ് ആരായിരുന്നു? ജോൺ കുന്നംപള്ളി ആയിരുന്നു. ഇനി നെഹ്റു ആരായിരുന്നു എന്ന് കുഞ്ഞുങ്ങൾക്കറിയാമോ? കേട്ടിട്ട് കാണും, പരിചയപ്പെട്ടിട്ട് നമുക്ക് പാഠങ്ങളിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടിട്ട് കാണും. കാരണം നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. പിന്നെ വേറെ ചില കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം പുതുക്കാറുണ്ട് അല്ലേ. അതെന്തൊക്കെയാണെന്ന് കുഞ്ഞുങ്ങൾ ഓർക്കുന്നുണ്ടോ? പിന്നെ നെഹ്റു ട്രോഫി ജവഹർലാൽ നെഹ്റുവിനെ പോലെ വേഷമൊക്കെ ധരിച്ച് നമ്മൾ വരാറുണ്ട്. അതും ഏത് ദിവസമാണെന്ന് കുഞ്ഞുങ്ങൾക്കറിയാമോ? അതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ ഓർമ്മിക്കുന്ന ദിവസമാണതൊക്കെ അല്ലേ. നമുക്കൊന്ന് നോക്കാം അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്കറിയാം എന്നും എന്തെല്ലാം നമുക്കൊന്ന് ഓർമ്മയിൽ പുതുക്കാൻ പറ്റുമെന്നും നോക്കാം. ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി. 1889 നവംബർ 14 അലഹബാദിൽ ജനിച്ചു. അദ്ദേഹം അലഹബാദിലാണ് ജനിച്ചത്. അച്ഛനാരായിരുന്നു? മോത്തിലാൽ നെഹ്റു ആയിരുന്നു. അമ്മ സ്വരൂപ റാണി, സ്വാതന്ത്ര്യ സമര സേനാനി, രാജ്യതന്ത്രജ്ഞൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനുമായിരുന്നു. കുട്ടികൾ നെഹ്റുവിനെ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 തീയതി നാം എന്തായിട്ട് ആഘോഷിക്കുന്നു? ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നു. നവംബർ 14 ശിശുദിനം. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ക്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നിവ നെഹ്റുവിൻ്റെ പ്രധാന കൃതികളാണ്.
നെഹ്റുവിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. 1947 മുതൽ മരണം വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു. 1964 മെയ് 27 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയെക്കുറിച്ച് നമ്മൾ കാര്യം മനസ്സിലാക്കി അല്ലേ. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാന്ന് കുഞ്ഞുങ്ങൾക്കറിയത്തില്ലേ? ആരാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്ര മോദി. നിങ്ങളൊക്കെ നമ്മളിപ്പോൾ വാർത്തകളിലൊക്കെ നല്ലോണം കാണുന്നതാ അല്ലേ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല പരിചയം കാണും. ജവഹർലാൽ നെഹ്റുവിനെ കണ്ടപ്പോൾ നരേന്ദ്രമോദിയുടെ മുഖവും നിങ്ങളുടെ ഓർമ്മയിലേക്ക് വന്നു കാണുമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. ഓക്കെ, ഇനി പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി നെഹ്റു ട്രോഫി ആയ കഥയാണ് ഇനി ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേര് അറിയപ്പെട്ടിരുന്നത് ജലമേളയാണ് ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? നെഹ്റു ട്രോഫിയായി മാറിയത്. നമ്മൾ പഠിച്ചു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1952 കേരള സന്ദർശനത്തിനിടെയാണ് ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ പ്രത്യേകമായി സ്ഥാപിച്ച ചുണ്ടൻ വള്ളംകളി മത്സരം അന്നാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു നടന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ വാശിയേറിയ പോരാട്ടം ആവേശപൂർവം കണ്ടിരുന്ന നെഹ്റു മത്സരത്തിൽ ഒന്നാമതെത്തിയ നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി. ചുണ്ടൻ വള്ളങ്ങളുടെ അകമ്പടിയോടെയാണ് അദ്ദേഹം കൊച്ചിയിൽ മടക്കയാത്രയ്ക്ക് എത്തിയത്. ഡൽഹിയിലെത്തിയ ശേഷം തടിയിൽ തീർത്ത പീഠത്തിൽ ഉറപ്പിച്ച വെള്ളികൊണ്ടുണ്ടാക്കിയ ഒരു ചുണ്ടൻ വള്ളത്തിൻ്റെ മാതൃക സ്വന്തം കയ്യൊപ്പോടുകൂടി അദ്ദേഹം അയച്ചു കൊടുത്തു. ഇതാണ് വിജയികൾക്ക് നൽകുന്ന നെഹ്റു ട്രോഫി. തുടക്കത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു വള്ളംകളി അറിയപ്പെട്ടിരുന്നത്. 1969 മുതൽ നെഹ്റുവിനോടുള്ള ആദരസൂചകമായി ട്രോഫിയുടെ പേര് നെഹ്റു ട്രോഫി എന്നാക്കി മാറ്റി. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? ആദ്യം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ഈ മത്സരം ആരംഭിച്ചത് ഏത് കായലിലാണ്? പുന്നമടക്കായലിലാണ്. ഏത് വർഷമാണ്? 1952. ആ 52 ആ മത്സരത്തിൽ അന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആ മത്സരം കാണുവാനായിട്ട് അവിടെ എത്തി. ആവേശപൂർവം മത്സരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ കണ്ടപ്പോൾ നെഹ്റുവിനും ആ ആവേശം ഉണ്ടായി. അദ്ദേഹം തൻ്റെ പ്രായമോ തൻ്റെ സ്ഥാനമോ ഒന്നും വകവെക്കാതെ ചുണ്ടൻ വള്ളത്തിൽ ഉണ്ടായിരുന്നു ജയിച്ചു വന്ന ചുണ്ടൻ വള്ളത്തിൽ, അതായത് നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി അവരോടൊപ്പം അദ്ദേഹം ആർത്ത് കൊച്ചിയിലേക്ക് യാത്ര പോയത് ആ വള്ളത്തിലാണ്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഡൽഹി ചെന്നതിന് ശേഷം ആ വള്ളത്തിൻ്റെ മാതൃകയിൽ ഒരു ചുണ്ടൻ വള്ളം നിർമ്മിച്ച്, അത് എന്തുകൊണ്ടാണ്? വെള്ളിയിൽ നിർമ്മിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യൊപ്പോടുകൂടി അയച്ചു കൊടുത്തു. അതാണ് വിജയികൾക്ക് സമ്മാനമായിട്ട് നൽകുന്ന നെഹ്റു ട്രോഫി. ആദ്യം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം 1969 മുതൽ അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ടാണ് നെഹ്റു ട്രോഫി എന്നാക്കി മാറ്റിയത്. ഓക്കെ, ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലേ. നമുക്കിനി നാളെ പാഠത്തിലേക്ക് പോകാം. പാഠം വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.